പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെൻസിൽ ഷെയ്ഡിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ശരിയായ രീതിയിൽ പെൻസിൽ ഷെയ്ഡ് ചെയ്യുന്നത്, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഞാൻ ആദ്യമായി ഒരു രണ്ട് രീതിയിൽ നമ്മൾ സാധാരണയായി ഷെയ്ഡ് ചെയ്യാറുണ്ട്. ഒരു രീതി ഞാനിവിടെ കാണിക്കുകയാണ്. അത് രണ്ട് സൈഡിലേക്ക് മാത്രമായി പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഷെയ്ഡിങ്ങാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് ജോയിൻ്റ് വരുന്ന സ്ഥലങ്ങളിലായിട്ട് കറ കെട്ടിയതുപോലെ ഉണ്ടാവും. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇത് കണ്ടോ, ആ ജോയിൻ്റ് വരുന്ന സ്ഥലത്ത് ഒരു കറ പോലെ വന്നിരിക്കുന്നത് കണ്ടോ. ഇനി മറ്റൊരു രീതി ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ചെറിയ വട്ടത്തിൽ വട്ടത്തിൽ പെൻസിൽ ഇങ്ങനെ കറക്കി കറക്കി ചെയ്യുന്ന രീതിയാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ കറ പിടിച്ചതുപോലെയുള്ള അവസ്ഥ ഉണ്ടാവില്ല. സ്മൂത്തായ സ്ഥലങ്ങളിലൊക്കെ ശരിയായ രീതിയിൽ ഷെയ്ഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പെൻസിൽ ചെറുതായ വട്ടത്തിൽ വട്ടത്തിൽ കറക്കി കറക്കി വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. കറ കിട്ടിയ പാടുകളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ രണ്ട് രീതിയിലും ഞാനിപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇനി അതിൻ്റെ വ്യത്യാസമൊന്ന് മനസ്സിലാക്കാം. കണ്ടോ, കറക്കി കറക്കി ചെയ്ത് നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ടല്ലോ. മറ്റേത് ചെറിയൊരു കറ പോലെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഉപയോഗിക്കുന്ന പെൻസില്, ഞാൻ ആർട്ട്ലൈൻ്റെ ലവ് ആർട്ട് എന്ന് പറഞ്ഞ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. HB 2B 4B 6B 8B 10B അങ്ങനെ 6 ഗ്രേഡുകളിലായിട്ട് ആണ് പെൻസിൽ കിട്ടുന്നത്. അത് ഓരോന്ന് ചെയ്യുന്ന രീതിയിലുള്ള അതിൻ്റെ ലെഡിന് വ്യത്യാസമുണ്ട്. ആറ് പെൻസിലുകൾ ഞാൻ ഓൺലൈനായിട്ട് വരുത്തിയപ്പോൾ എനിക്ക് 159 രൂപയാണ് ഈ പാക്കറ്റ് 6 പെൻസിലുകളുടെ വിലയായിട്ടുള്ളത്. ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെൻസിലിന് ഒരുപാട് മുനയില്ലായിരിക്കുന്നതാണ് നല്ലത്. ഇനി ഒരു ചിത്രം നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കിയാലോ. മുടിയൊക്കെ വരയ്ക്കുന്ന ഭാഗത്ത് കറക്കി കറക്കി ചെയ്യണമെന്നില്ല. ഫേസൊക്കെ വരയ്ക്കുമ്പോഴാണ് കറക്കി കറക്കി ചെയ്യേണ്ടത് തന്നെ. മുടിയുടെയൊക്കെ ആ ഷേപ്പ് അനുസരിച്ച് നമ്മൾ നേരെ തന്നെ വരയ്ക്കേണ്ടി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് എഴുതണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടി ഒന്നാമത്തേത്. ഞാൻ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ വരും. കാത്തിരിക്കും.